എറണാകുളം പെരുമ്പാവൂർ മുടിക്കൽ ബീറ്റൽ ക്രോസ് മുട്ടൻ മലബാറിയാട് കൂടാതെ ഇനിയും അവർക്ക് വേറെ ആടുകളുണ്ട്. കൂടുതൽ വേണ്ടവർ അവരുമായി കോണ്ടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അവരുമായി കോണ്ടാക്ട് ചെയ്താൽ മതി. അവരുടെ കൂടുകളും ആട്ടുംകൂടും വിൽപ്പനയ്ക്കുണ്ട്. ഒരു വയസ്സ് പ്രായമായ കാസർഗോഡ് കുള്ളൻ മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് വില 14,000 രൂപ. സ്ഥലം വളാഞ്ചേരി കാവുംപുറം. പത്തനംതിട്ട തിരുവല്ലയിൽ ആടുകൾ വിൽപ്പനയ്ക്ക്, കൂടാതെ റോഡ് വീലർ പട്ടി വിൽപ്പനയ്ക്കുണ്ട്. 1.5 വയസ്സ് പ്രായം. ഇത് മലബാറിയാടാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രസവമാണ്. ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. ഇതിന് കുട്ടിയെയും തള്ളയും കൂടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് 20,000 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് നാടൻ ഇനത്തിൽപ്പെട്ട ആടാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നു. ഇതിന് ഏകദേശം 1 ലിറ്റർ പാലോളം കിട്ടും. ഇതിന് ഞങ്ങൾ വില നിശ്ചയിച്ചിരിക്കുന്നത് 15,000 രൂപയാണ്. ഇത് മലബാറി ആടാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നു. ഇതിന് രണ്ടാമത് ചേർപ്പിച്ച് നിർത്തിയേക്കുവാണ്. ഇതിന് നല്ല പാല് കിട്ടുന്ന ഇനമാണ്. ഇതിന് ഏകദേശം 15,000 രൂപയാണ് ഞങ്ങൾ വില നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് മലബാറി ആടാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ഇത് രണ്ടാമത് ഇതിന് ചെനയുണ്ട്. ഇതിന് ഏകദേശം 15,000 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. കറുത്തയാട് വീട്ടിൽ ഇനത്തിൽപ്പെട്ടതാണ്. മറ്റേത് മലബാർ ഇനത്തിൽപ്പെട്ടതാണ്. രണ്ടിനും ചെനയുണ്ട്. രണ്ടിനെയും കൂടെ ഏകദേശം 30,000 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് അട്ടപ്പാടി പ്യുവർ ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട ആടാണ്. ഇതിന് രണ്ടാമത് ചെനയുണ്ട്. ഇതിന് ഏകദേശം ഞങ്ങൾ 15,000 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. 8 മാസം പ്രായമായ മുട്ടനാടും പെണ്ണാട്ടും കുട്ടിയാണ്. ഇതിന് ഏകദേശം 20,000 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആലപ്പുഴ അമ്പലപ്പുഴയിൽ ആടും 2 കുട്ടികളും വിൽപ്പനയ്ക്ക്, താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. മലപ്പുറം മഞ്ചേരിയിൽ ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക്, 6 മാസം പ്രായം, വില 7,000 രൂപ. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. അത് മറ്റേ ചാന്ദിനീസ് പെറ്റ് വേൾഡ് എന്നുള്ള ചാനലിൽ ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ വീഡിയോ ഇടേണ്ടതായിരുന്നു. വീഡിയോ ഇടാൻ പറ്റാത്തതിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതെനിക്ക് പനിയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല പനിയാണ്. സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അത് പനി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ ചാനൽ കാണാത്തവരെല്ലാവരും ഒന്ന് കാണുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഓൺലൈനിൽ ഇടാം.